നമസ്കാരം. ദേഹത്തെ മുള്ളൊന്നുമില്ലാതെ അതിനു പകരം സാധാരണ രോമം തന്നെയാണുള്ളതെങ്കിൽ മുള്ളം പന്നി അടുത്ത് കിട്ടിയാൽ ചിലപ്പോൾ കയ്യിലെടുത്ത് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും. അത്രയ്ക്ക് കാഴ്ച ഭംഗിയും ക്യൂട്ടുമാണ് ആ ജീവിയുടെ മുഖവും രൂപവും. ആർദ്രമായ കണ്ണുകളും മണത്തുകൊണ്ടിരിക്കുന്ന മൂക്കും അരിപ്പല്ലുകളും ഉണ്ടമുഖവും ഉരുളൻ ശരീരവും എല്ലാം കൂടി വല്ലാത്തൊരു ഓമനത്വം തോന്നും. പേരിലേ പന്നിയുള്ളൂ. പന്നികളുമായി ഒരു ബന്ധവും മുള്ളം പന്നിക്കില്ല. നമ്മുടെ അണ്ണാനും എലിയും പെരിച്ചാഴിയും ബീവറുമൊക്കെ ഉൾപ്പെടുന്ന റോഡന്റിയ ഓർഡറിൽ പെടുന്ന കരണ്ട് തീനികളുടെ വിഭാഗത്തിൽപ്പെട്ട ജീവിയാണിവർ. ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഉളിപ്പല്ലുകൾ വായിൽ മുകളിലും താഴെയുമുള്ളതാണ് ഇവരുടെ പ്രധാന പ്രത്യേകത. പല്ലാണ് ഇവരുടെ രക്ഷയും വഴിയും. കറുമുറ കരണ്ട് തിന്നാണ് ജീവിതം. നീണ്ടു നീണ്ടു വളരുന്ന പല്ലുകൾ രാഗി നീളം കുറയ്ക്കാനും മൂർച്ച കൂട്ടാനും തിന്നാനല്ലെങ്കിലും എന്തെങ്കിലും കരണ്ട് കൊണ്ടിരിക്കണം എന്നതാണ് ശീലം. ലാറ്റിൻ ഭാഷയിൽ പന്നി എന്ന അർത്ഥം വരുന്ന പോർക്കസ് എന്ന വാക്കും മുള്ളെന്നർത്ഥം വരുന്ന സ്പൈന എന്ന വാക്കും ചേർന്നാണ് പോർക്കുപിൻ എന്ന പേരിലേക്ക് പാവങ്ങൾ എത്തിയത്. ലോകത്തെങ്ങുമായി രണ്ട് കുടുംബങ്ങളിലായി നിരവധി ഇനം മുള്ളപ്പന്നികളുണ്ട്. ആഫ്രിക്ക, ഏഷ്യ, ദക്ഷിണ യൂറോപ്പ് എന്നിവിടങ്ങൾ ഉൾപ്പെടെ ഓൾഡ് വേൾഡ് മുള്ളംപന്നികൾ കുടുംബാംഗങ്ങളും വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗം എന്നിവിടങ്ങളിൽ മാത്രമുള്ള ന്യൂ വേൾഡ് മുള്ളംപന്നികൾ ഹൈസ്ട്രിസൈഡി എന്ന കുടുംബാംഗങ്ങളുമുണ്ട്. ഇവർ തമ്മിൽ വലിയ സാമ്യമൊന്നുമില്ല എന്നതുകൂടാതെ അമേരിക്കൻ മുള്ളംപന്നികൾ മരങ്ങളിൽ കഴിയുന്നവരുമാണ്. മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും കാണുന്ന ഇനമായ ഇന്ത്യൻ ക്രസ്റ്റഡ് പോർക്കുപൈനാണ് നമ്മുടെ മുള്ളംപന്നി. ദക്ഷിണ അമേരിക്കയിലെ ക്യാപിബാറ വടക്കേ അമേരിക്കയിലെയും യൂറേഷ്യയുടെയും ബീവറുകളും കഴിഞ്ഞാൽ കരണ്ട് തീനി വർഗ്ഗക്കാരിൽ വലിപ്പത്തിൽ മൂന്നാമതുള്ളതാണ് മുള്ളംപന്നികൾ. 11 മുതൽ 18 കിലോ ഭാരവും 70 മുതൽ 90 സെന്റിമീറ്റർ നീളവും ഉള്ളവരാണ് നമ്മുടെ നാട്ടിലെ ഇവർ. എന്തുണ്ടായിട്ടെന്താ പേരിലൊരു പന്നി ഉള്ളതിനാൽ പോയില്ലേ ഗമ? പന്നി മാംസക്കൊതിയന്മാർക്ക് പണ്ട് മുതലേ വലിയ ഇഷ്ടം തന്നെയാണ്. പോരാത്തതിന് വലിയ ഔഷധശക്തിയുണ്ട് എന്ന വ്യാജ അവകാശവാദത്തിലുള്ള കൂടെ ഉണ്ടതാനും. മുള്ളൻ പന്നികൾക്ക് ശരീരം കുലുക്കി ശത്രുക്കൾക്ക് നേരെ ഈ മുള്ളുകൾ തൊടുത്തു വിടാൻ കഴിയുമെന്ന ഒരു അന്ധവിശ്വാസം പലർക്കുമുണ്ട്. ഈ പ്രത്യേക കഴിവൊന്നുണ്ടെന്ന വിശ്വാസത്താൽ എയ്യൻ പന്നി എന്നുവരെ പേരുമുണ്ട്. പക്ഷെ അത്തരം കഴിവൊന്നും ഇവർക്കില്ല. ആക്രമണത്തിനിടയിലെ കുലുക്കലിൽ പൊഴിയാറായ പഴയ മുള്ളുകളിൽ ചിലത് താഴെ വീഴുമെന്ന് മാത്രം. അവ യാദൃച്ഛികമായ അക്രമിയുടെ ദേഹത്ത് കൊണ്ടെന്നും വരാം. ഓട്ടത്തിനിടയിൽ കുറെ എണ്ണം പൊഴിഞ്ഞു വീഴുന്നത് ടയറിൽ അള്ളുവെക്കുന്നത് പോലെ തുരത്തുന്ന മൃഗങ്ങളുടെ കാലിൽ കൊണ്ട് ഓട്ടം നിർത്തിപ്പിച്ച് സഹായിക്കുകയും ചെയ്യും. നല്ല മൂർച്ചയുള്ള കൂർത്ത ഉറപ്പാർന്ന മുനയുള്ള ഈ മുൾരൂപം കുത്തിക്കയറുന്ന് മനസ്സിലാക്കാം. പക്ഷെ അത് കയറിക്കഴിയുന്നതോടെ കഥ മാറും. പുലികളും കടുവകളും ഇതിനു മുന്നിൽ സുല്ലു പറയും. തീറ്റ കിട്ടിയ ആക്രാന്തത്തിൽ ഇതിനെ കയറി പിടിക്കാൻ ശ്രമിച്ചാൽ പണി പാളും. മുള്ളുകളുടെ അഗ്രഭാഗം പ്രത്യേക സ്വഭാവമുള്ളതാണ്. ഉള്ളിലേക്ക് കയറിയതുപോലെ വേഗത്തിൽ കുടഞ്ഞു കളഞ്ഞ് ഒഴിവാക്കാമെന്ന് ആരും കരുതേണ്ട. വലിച്ചാൽ ഊരിക്കിട്ടത്തക്ക വിധം ബ്ലോക്ക് ചെയ്യപ്പെടും എന്ന് മാത്രമല്ല ദേഹത്തെ മസിലുകൾ വേദന കൊണ്ട് സങ്കോചിക്കുകയും തോറും കുറേശ്ശെയായി ഇത് ആഴത്തിലേക്ക് ആഴ്ന്നു പൊക്കൊണ്ടിരിക്കും. മുള്ളുകളുടെ 1.5 ഇഞ്ച് മുനഭാഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആയിരക്കണക്കിന് മൈക്രോസ്കോപ്പിക് ശൽക്കങ്ങളും കാണാം. പിറകിലേക്ക് മുനയുള്ള വജ്രരൂപികളായ ആരുകൾ ഒന്നിനു മീതെ ഒന്നായുള്ള അടരുകളായി ഷിംഗിൾ ഷീറ്റ് പോലെ ചേർന്ന് കിടന്നത് കാണാം. സാധാരണ ഉണങ്ങി നിൽക്കുന്ന സമയങ്ങളിൽ അവ പരസ്പരം ഒട്ടിക്കിടക്കും. ഉള്ളിലേക്ക് കയറുന്ന നേരം ഇവ ചേർന്ന് നിന്ന് മുനയായി പ്രവർത്തിക്കുമെങ്കിലും മാംസത്തിനുള്ളിലെത്തിയാൽ അവിടുത്തെ ചൂടും നനവും ഏൽക്കുന്നതോടെ ഇവ പൊങ്ങി ഉയരും. ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളാണ് നാം മുള്ളംപന്നി എന്ന് പറയുന്ന ഈ ജീവിക്കുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.